ഇന്ന് അർദ്ധരാത്രി മുതൽ 48 മണിക്കൂർ ദേശീയ പണിമുടക്ക്. തൊഴിൽ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഭരണകൂട നടപടികളെ പ്രതിരോധിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കിനോട് എല്ലാ തൊഴിലാളികളും സഹകരിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ പി പി ആലി പറഞ്ഞു. നാളെ നടക്കുന്ന പണിമുടക്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗം തൊഴിലാളികളും, കർഷകരും തൊഴിലാളികളും വ്യാപാരികളും എല്ലാ ഭാഗം തൊഴിലാളികളും ഈ പണിമുടക്കിൽ പങ്കുചേരും. ഈ പണിമുടക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. നാളെ നടക്കുന്ന പണിമുടക്ക് തൊഴിലാളി സംഘടനകൾ വളരെ സമാധാനപരമായി നടത്തുന്ന ഒരു പണിമുടക്ക്. ഈ പണിമുടക്കിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് നടത്തുന്ന പണിമുടക്കല്ല. ഈ പണിമുടക്കിൽ എല്ലാ ഭാഗം ജനങ്ങളും ഈ പണിമുടക്കിൽ പങ്കാളികളാവും. ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഭാഗം ജനങ്ങളും രംഗത്തിറങ്ങും എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെൻഷനേഴ്സ് കോർഡിനേഷൻ കൽപ്പറ്റ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. എസ് സി ജോൺ ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ, കുഞ്ഞമ്മദുകുട്ടി, കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കനാട് പച്ചാടിയിൽ പന്തനാൽ തോമസിനെ വെടിവെച്ചു കൊന്ന സംഭവം. ഒന്നാം പ്രതി കിടങ്ങനാട് പാമ്പനാട് മോഹനനെ ജീവപര്യന്തം തടവിനും 100,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. കൽപ്പറ്റ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 ജഡ്ജി എൻ വിനോദ് കുമാറാണ് വിധി പറഞ്ഞത്. ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു. 2011 ഒക്ടോബർ 9 മോഹനൻ കിടങ്ങനാട് പന്തനാൽ തോമസിനെ നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊന്നത്. മോഹനെതിരെ മോശമായി സംസാരിക്കുകയും നായാട്ട് നടത്തുന്ന കാര്യം അധികൃതരെ അറിയിക്കുമെന്ന് പറയുകയും ചെയ്തതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് തോമസിനെ വെടിവെച്ചു കൊന്നത്. രാത്രി 8 തോക്കുമായി തോമസിൻ്റെ വീട്ടിലേക്ക് പോയ മോഹനൻ വീട്ടിലേക്കുള്ള വഴിയിൽ തോക്കുവെച്ചു. തുടർന്ന് വീട്ടിലെത്തി തോമസിനെ പ്രകോപിച്ച് പുറത്തിറക്കുകയും മോഹനെ പിടികൂടുന്നതിനായി പുറകെയെത്തിയ തോമസിനെ വഴിയിൽ വെച്ച് തോക്കുകൊണ്ട് വെടിവെക്കുകയുമായിരുന്നു. തുടർന്ന് പുലർച്ചെയോടെ മോഹനനെ പോലീസ് പിടികൂടുകയും ചെയ്തു. കേസ് സംബന്ധിച്ചുള്ള കുറ്റപത്രം 2014 ജൂലൈ 30 കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്തു. അന്നത്തെ ബത്തേരി സി ആയിരുന്ന ലതീഷാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷ് കുമാറാണ് കേസിൽ ഹാജരായത്. ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് 2011 ഒക്ടോബർ 9 പ്രതി അയാളെ പ്രകോപിച്ച് പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ വെച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയുണ്ടായിരുന്നു. അതിന് വയനാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി സെക്കൻഡ് കോടതി വിനോദ് കുമാർ ജസ്റ്റ് വെച്ച് വിനോദ് കുമാർ 302 പ്രകാരം ജീവനന്തരം ശിക്ഷയും കൂടാതെ ആംസ് ആക്ട് പ്രകാരം 2 ശിക്ഷയും നൽകി. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ. കോടതിയിൽ നീതി ലഭിച്ചല്ലെന്ന് തോമസിൻ്റെ ഭാര്യയും മക്കളും. ഭർത്താവിൻ്റെ അപ്രതീക്ഷിത വേർപാടിനു ശേഷം ഏറെ കഷ്ടതകൾ അതിജീവിച്ചാണ് ജീവിതം മുന്നോട്ട് നീങ്ങിയതെന്നും ഭാര്യ സീന തോമസ്. ബത്തേരി വടക്കനാട് പച്ചാളി പന്തനാൽ തോമസ് 2011 ഒക്ടോബർ 9 വെടിയേറ്റ് മരിച്ച കേസിൽ കൽപ്പറ്റ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 2 വിധി പറയുന്നത് കേൾക്കാൻ സുഹൃത്ത് ജയനെ കൂടാതെ തോമസിൻ്റെ ഭാര്യ സീനയും മക്കളായ മനുവും അലീനയും സീനയുടെ മാതാവും മറ്റു ബന്ധുക്കളും എത്തിയിരുന്നു. സ്വന്തം വയലിൽ നിന്ന് മണൽ കോരുകയായിരുന്നു സംഭവ ദിവസം തോമസ്. രാവിലെ മുതൽ തന്നെ പ്രതി മോഹനൻ ഫോണിൽ തോമസുമായി വഴക്കിട്ടു. രാത്രി ഉറങ്ങാൻ കിടന്ന തോമസിനെ പ്രതി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. ഭാര്യയായ സീന ഇറങ്ങിച്ചെന്നപ്പോഴേക്കും മോഹനൻ നായാട്ടിനുപയോഗിക്കുന്ന തൻ്റെ നാടൻ തൂക്കിൽ നിന്നും വെടി ഉതിർത്തിരുന്നു. ഓടിയെത്തിയ ഭാര്യ സീനയുടെ മടിയിൽ കിടന്നാണ് തോമസ് പിടഞ്ഞു മരിച്ചത്. നായാട്ടും ചാരായവാറ്റുമായി കഴിഞ്ഞിരുന്ന മോഹനെ പോലീസിൽ ഒറ്റുകൊടുക്കുമോ എന്ന സംശയമാണ് മോഹനെ കൊലയ്ക്ക് പ്രേരിപ്പിച്ചത്. ചേട്ടായി മരിച്ചിട്ട് ഇപ്പോൾ 7 7 കഴിഞ്ഞിട്ടാണ് നമുക്ക് വിധി ഇന്നാന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ടാണ് ചേട്ടായിനെ വെടിവെച്ച് കൊന്നത്. നീ ചേട്ടായനോട് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഒരു പ്രകാരത്തിനും ജീവിക്കാൻ അനുവദിക്കില്ലേ, ഞാൻ ചാരായം വിറ്റെങ്കിലും ജീവിച്ചോടൂല്ലേ ചോദിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി. ഞങ്ങളുടെ വളപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ തൊണ്ടിൽ വെച്ചിട്ടാണ് ചേട്ടായനെ വെടിവെച്ച് കൊന്നത്. എൻ്റെ മടി കിടന്ന് ആണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത്. 7 മുമ്പാണ് സംഭവം നടന്നത്. സംഭവത്തിന് ശേഷം ഞാനും എൻ്റെ അമ്മയും തമ്മിലും ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ പിന്നെ നീതിമന്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടും ഞങ്ങൾക്ക് മനസ്സിനൊരു സംതൃപ്തി ഇപ്പോഴാണ് ഉണ്ടായത്. 7 ശേഷം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ എല്ലാ പ്രയാസങ്ങളും വിഷമം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. സംഭവം നടന്ന് 7 കഴിഞ്ഞിട്ടും മനസ്സ് ഇപ്പോഴും വേദന കൊണ്ട് പിടയുകയാണെന്ന് വിധി കേട്ട ശേഷം സീന വ്യക്തമാക്കി. ആ ജീവപര്യന്തം എന്താണെങ്കിലും അവന് വിധി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെന്താണെങ്കിലും അവന് കിട്ടി.
ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഞാനും എൻ്റെ മക്കളും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അനുപർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. വടക്കനാട് വീണ്ടും ഭീതി പരത്തുന്ന കൊമ്പനെ പിടികൂടണമെന്ന ആവശ്യവുമായി പ്രത്യക്ഷ സമരത്തിന് തുടക്കം. CPMന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ സൂചകമായി വന്യജീവി സങ്കേത മേധാവിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി. പ്രത്യക്ഷ സമരരംഗത്ത് ഇറങ്ങാൻ ആഹ്വാനവുമായി വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതിയും രംഗത്തുണ്ട്. വടക്കനാട് പ്രദേശത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി വീണ്ടും ഭീതി പരത്തുന്ന വടക്കനാട് കൊമ്പനെ എത്രയും പെട്ടെന്ന് പിടികൂടുന്ന ആവശ്യപ്പെട്ട CPM പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു. CPM മുലങ്കാവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ഇന്ന് വന്യജീവി സങ്കേത മേധാവിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് നേതാക്കൾ ACF അജിത് കെ രാമനുമായി ചർച്ച നടത്തി. ഈ മാസം 15 ആനയെ പിടികൂടുന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. കൂടാതെ കൊമ്പൻ കൃഷിയിടത്തിലിറങ്ങാതെ പ്രതിരോധിക്കുന്നതിനായി മുത്തങ്ങിലെ 2 കുങ്കിയാനകളെ വടക്കനാട് ഭാഗത്തേക്ക് മാറ്റാനും തീരുമാനിച്ചു. സമരത്തിന് CK സഹദേവൻ, ശ്രീജൻ, ബിന്ദു മനോജ്, MK മോഹനൻ, K ശോഭൻകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിനിടെ വടക്കനാട് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് 2 പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയ വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി കൊമ്പനെ എത്രയും പെട്ടെന്ന് പിടികൂടിയില്ലെങ്കിൽ 3rd സമരവുമായി എത്തുമെന്ന അറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 2018 മെയ്യിലാണ് വടക്കനാട് കൊമ്പനെ മയക്ക് വെടിവെച്ച് പിടികൂടി കൂട്ടിലടയ്ക്കണമെന്ന വനംവകുപ്പ് ഉത്തരവായത്. ആന ഇറങ്ങി ഞങ്ങളുടെ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും ഞങ്ങളുടെ ഭാഗത്ത് തന്നെയുണ്ട്. അത് എങ്ങോട്ടും പോയിട്ടില്ല. 7 മുമ്പ് ഇവിടുന്ന് പോയി എന്ന് അവർ അവകാശപ്പെടുകയും ഇപ്പോൾ തിരിച്ച് ഞങ്ങളുടെ പ്രദേശം വരികയും ഞങ്ങളുടെ കൃഷിയിടങ്ങൾ നാശം വിതയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ്. വനംവകുപ്പിൻ്റെ ഭാഗത്ത് നല്ല നിലപാടുകളില്ല. അതിനെ പിടിച്ചു പന്തിയിലാക്കുന്നവരുള്ള സമരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മുലങ്കാവ് ലോക്കൽ കമ്മിറ്റിൻ്റെ കീഴിൽ ഇന്ന് വടക്കനാട് പ്രദേശത്തെ കൊലയാളി വടക്കനാട് കൊമ്പനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവിടെ ധർണ നടത്തുന്നത്. അബുതാഹിർ, വയനാട് വിഷൻ, ബത്തേരി. വടക്കനാട് പ്രദേശത്ത് ഭീതി പടർത്തിയ വടക്കനാട് കൊമ്പനെ പിടികൂടുന്നതിനു വേണ്ടി 8 മുമ്പ് സർക്കാർ ഇറക്കിയ ഉത്തരവ് നടപ്പാക്കാത്ത വനംവകുപ്പിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് 3rd സമരത്തിന് തയ്യാറെടുക്കുകയാണ് വടക്കനാട് ഗ്രാമസംരക്ഷണ സമിതി. വാർത്താസമ്മേളനത്തിൽ സമിതി അംഗങ്ങൾ അറിയിച്ചതാണ് ഇക്കാര്യം. ഇതിൽ പ്രതിഷേധിച്ച് ഈ മാസം 22 സൂചനാ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ, ബെന്നി കൈനിക്കൽ, കരുണാകരൻ, വെള്ളക്കെട്ട് ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു 7 കഴിഞ്ഞാൽ വടക്കനാട് പ്രദേശത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പല പ്രാവശ്യവും നമ്മൾ ഈ ആനയെ അടിയന്തരമായി പിടികൂടണമെന്ന് പറഞ്ഞ് സമീപിച്ചെങ്കിലും യാതൊരു വിധത്തിലുമുള്ള ഒരു സഹകരണത്തോടുകൂടിയുള്ള ഒരു മറുപടിയല്ല നമ്മളെ സംബന്ധിച്ച് ആ പ്രദേശവാസികൾക്ക് ലഭിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഉദ്യോഗസ്ഥ ഭരണം വനംവകുപ്പിന്റെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഏർപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന ഭരണകൂടം ശക്തമായ നടപടിയെടുക്കുകയും ഒരു പ്രദേശത്തെ ജനങ്ങളെ ഒന്നാകെ ഭീതിയിൽ അഴുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ കൊലയാളിയായ കാട്ടുകൊമ്പനെ എത്രയും പെട്ടെന്ന് പിടികൂടി അതിനെ പന്തിയിലടച്ചുകൊണ്ട് ആ പ്രദേശത്തെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തണം. തവിഞ്ഞാൽ സവി സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ ആത്മഹത്യ. 38 കഴിഞ്ഞിട്ടും മരണത്തിനുത്തരവാദികളായവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രതികളെ സഹായിക്കുന്ന നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടെന്നും അനിൽകുമാറിന്റെ ഭാര്യ ബിന്ദുമോൾ, അമ്മ ലക്ഷ്മി എന്നിവർ മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നീതി ലഭിച്ചില്ലെങ്കിൽ തലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ഇവർ പറഞ്ഞു. മരണത്തിന്റെ കാരണങ്ങൾ അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പോലും പോലീസ് അന്വേഷണം നടത്തിയില്ല. കേസിലെ പ്രതികളായവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് പോലീസ് സഹായം ചെയ്തു കൊടുക്കുകയാണ്. കേസിലെ 1 പ്രതി ബാങ്ക് പ്രസിഡന്റായിരുന്ന P വാസു, ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും സഹോദരിയും തവിഞ്ഞാൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സബിതയെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല. അനിൽകുമാറിനെ ബാങ്കിനുള്ളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും മരിച്ചത് അത്തരത്തിലുള്ള അനുഭവം ബാങ്കിൽ വെച്ച് ഉണ്ടായിട്ടുള്ളതാണെന്നും പോലീസിൽ അറിയിച്ചിരുന്നു. ബാങ്കിന് സമീപം കച്ചവടം നടത്തുന്ന പലർക്കും ഈ കാര്യങ്ങൾ അറിയാം. സമ്മർദ്ദം കൊണ്ട് പോലീസ് കച്ചവടക്കാരുടെ മൊഴിയെടുത്തിട്ടില്ല. അനിൽകുമാറിൻ്റെ ഫോൺ രേഖകൾ പോലും ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. വാസു തന്നെയും കുടുംബത്തെയും മരിച്ച അനിൽകുമാറിനെയും സമൂഹമധ്യത്തിൽ അപമാനിക്കുകയാണ്. അനിൽകുമാറിൻ്റെ ബാധ്യത ബാങ്ക് ഏറ്റെടുക്കണമെന്നും നീതി ലഭിക്കണമെന്നും ബിന്ദുമോൾ ആവശ്യപ്പെട്ടു. ഇത്രയും ദിവസമായിട്ടും ഒരു നീതികരമായ ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസ് മുന്നന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവുമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ
എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഈ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉൾപ്പെടുന്ന ആളുകൾ ശ്രമിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ബാധ്യത ഏറ്റെടുക്കാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സാധിക്കുകയില്ല. അതിന് നീതിപരമായ ഒരു അന്വേഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ്. നീതി ലഭിക്കുന്നില്ലെങ്കിൽ തലപ്പുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും വരെ സമരം തുടരുമെന്നും ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എം ജി ബിജു, കൺവീനർ അമൃതരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. വയനാട് വിഷൻ, മാനന്തവാടി. ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ മരണം. ഗ്രാമപഞ്ചായത്ത് അംഗത്തിനും കർമ്മസമിതി കൺവീനർക്കും ഭീഷണി. ഭീഷണിപ്പെടുത്തിയതായി പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും കർമ്മസമിതി കൺവീനർ അമൃതരാജ് മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടുകാർക്കൊപ്പം നിന്നതിന് ഗ്രാമപഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷബിതയെയും സഹോദരനെയും ആക്ഷൻ കമ്മിറ്റി കൺവീനറായ അമൃതരാജിനെയും പി വാസുവിന്റെ അനുയായികൾ ഭീഷണിപ്പെടുത്തിയതായി ഇരുവരും തലപ്പുഴ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. സമ്മർദ്ദത്തിനു വഴങ്ങിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് കർമ്മസമിതി കൺവീനർ കൂടിയായ അമൃതരാജ് പറഞ്ഞു. 22-ാം തീയതി രാവിലെ 11 മണിക്ക് ഒരു 11 മണി കഴിഞ്ഞ സമയത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബിത എന്നവരുടെ ക്യാബിനിലേക്ക് ചെന്ന് വളരെ മോശമായ രീതിയിൽ വളരെ ദാർഷ്ട്യത്തോടു കൂടി തന്നെ സംസാരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷബിത എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു സിസ്റ്ററാണ്, എൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഞാൻ ആക്ഷൻ കമ്മിറ്റിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ ശരിയാക്കി കളയും എന്ന രീതിയിൽ അയാൾ സംസാരിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ പിന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവളേനോട് പറഞ്ഞ് ചേട്ടാ പരാതി കൊടുക്കണം, കാരണം നമുക്ക് വാസു എന്ന വ്യക്തി നമുക്ക് നന്നായിട്ട് അറിയാം, ജീവൻ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങൾ പരാതി കൊടുത്ത്. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പോയി പിന്നെ പോലീസിന് കൃത്യമായ അന്വേഷണമായി നടത്തി. പിന്നെ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി ഞങ്ങളോട് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവൾ കൃത്യമായ മൊഴി കൊടുക്കുകയും ക്യാബിൽ നടന്ന കാര്യം കൊടുക്കുകയും ചെയ്തു. ഞാൻ പിന്നെ എൻ്റെ അടുത്തും പറഞ്ഞു. പിന്നെ പോലീസ് ഒരു പേപ്പറിൽ ഞങ്ങളോട് മൊഴി വായിച്ച് ഏൽപ്പിച്ചു, പിന്നെ ഒപ്പിട്ടു. ഇപ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങൾ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല, കേസ് എടുക്കേണ്ടതെന്ന രീതിയിലാണ് പറഞ്ഞത് എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അതിൻ്റെ എഴുതി ചേർത്ത് എന്താവാം, പക്ഷെ പോലീസ് അതിൽ യാതൊരു ഇത് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. അത് പിന്നീടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അതിന് ശേഷം പിന്നെ ഈ വാസു എൻ്റെ ഒരു സുഹൃത്തായ ഷാജു എന്നയാളുടെ കടയിൽ ചെന്നുകയും അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് എൻ്റെ ഇപ്പം നിങ്ങൾ കളിക്ക്, ഇനി എൻ്റെ കളി കാണാൻ കിടക്കുന്നേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ എൻ്റെ കളി തുടങ്ങും, അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് ഞങ്ങൾക്കിതിൽ പരാതിയുണ്ട്, സാർ ഇതിൽ പരാതി കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എസ് ഐ തീർത്തും പറഞ്ഞത് ഞങ്ങൾക്കതിൽ കേസെടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അതിൽ ഒരു ഉന്നതമായ ഇടപെടൽ അവർക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് യന്ത്രങ്ങളുടെ കൈമാറ്റവും ജില്ലാ പഞ്ചായത്ത് ജീവനം പദ്ധതിയുടെ പ്രഖ്യാപനവും മാനന്തവാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഒ ആർ കേളു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് യൂണിറ്റിലേക്ക് 4 മെഷീനുകൾ, വടകരാസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ സംഘടനയും 1 മെഷീനും, യൂണിറ്റിലേക്ക് ആവശ്യമായ കട്ടിലുകളും മാനന്തവാടിയിലെ ജോയ് അറക്കലും കുടുംബവുമാണ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നസീമ അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ വി ആർ പ്രവീജ് ഡയാലിസിസ് യന്ത്രങ്ങൾ ഏറ്റുവാങ്ങി. ജീവനം പദ്ധതിക്ക് കൈത്താങ്ങായ ഡോക്ടർ ഇദ്രീസ്, ജോസഫ് ഫ്രാൻസിസ് വടക്കേടത്ത് എന്നിവരെ ചടങ്ങിൽ സബ് കളക്ടർ എൻ എസ് കെ ഉമേഷ് ആദരിച്ചു. ആരോഗ്യമേഖലയായാലും എനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിലൊരു പങ്ക് മറ്റുള്ളവർക്കൊക്കെ പങ്ക് വെക്കുമ്പോഴൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു തരത്തിലും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ദൗർബല്യങ്ങൾ വല്ലാതെ നമ്മൾ ക്ഷീണിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കണം. പ്രളയം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്നത് പോലെ ആരോഗ്യ മേഖലയിലായാലും സാമൂഹിക സാംസ്കാരിക മേഖലയിലായാലും ഒക്കെ നമുക്ക് ഒന്നിച്ച് നിന്ന്. മൂപ്പൈനാട് കാടാശ്ശേരി ഭൂമി പ്രശ്നത്തിൽ പുതിയ വഴിത്തിരിവ്. ബത്തേരി സബ് കോടതി നിയോഗിച്ച കമ്മീഷന്റെ നേതൃത്വത്തിൽ ഭൂമി അളക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പ്രദേശത്ത് ഭൂമി കൈവശക്കാർ ഇത്തവണ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചില്ല. കൈവശക്കാരുടെ എതിർപ്പിനെ തുടർന്ന് മുമ്പ് പലതവണ കമ്മീഷനും സർവേ സംഘവും മടങ്ങിപ്പോയിരുന്നു. തന്നെ പോകുന്നു, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒക്കെ നിങ്ങൾ ഇത്രയും സഹകരിച്ച സ്ഥിതിക്ക് പരിപൂർണമായിട്ട് നിങ്ങളോട് സഹകരിച്ചിട്ടാണ് വേണമെങ്കിൽ അളക്കുന്നതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ വെച്ചു, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നതിനകത്ത് നിങ്ങൾ ഒരാളെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, അത് ചെയ്തു. അതന്നെ സാറേ, വേറെക്കാരൻ്റെ സാധ്യത സത്യമൊന്നുമില്ലായിട്ട് എഴുതിയില്ല, പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നടപടി എടുക്കേണ്ടി വരും പിന്നീട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൽപ്പറ്റ DYSP പ്രിൻസ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോലീസ് സംരക്ഷണത്തോടെയാണ് കോടതി നിയോഗിച്ച കമ്മീഷനും സർവേ ഉദ്യോഗസ്ഥരും കാടാശ്ശേരിയിലെത്തിയത്. PM മത്തായിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനും സർവേ സംഘവുമാണ് നടപടികൾക്കായി എത്തിയത്.
മുമ്പ് പലവട്ടം കമ്മീഷൻ ഭൂമി അളക്കാൻ എത്തിയെങ്കിലും പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങുകയാണുണ്ടായത്. 30-40 വർഷങ്ങളായി ഭൂമി കൈവശം വെച്ച് വരുന്ന 100-ൽപ്പരം കുടുംബങ്ങളെ ബാധിക്കുന്ന തരത്തിൽ പ്രദേശത്തെ 140 ഏക്കറയോളം ഭൂമിയിൽ കോഴിക്കോട് സ്വദേശികൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നതാണ് കാടാശ്ശേരി ഭൂമി പ്രശ്നം. 2006 അവർ ബത്തേരി സബ് കോടതിയിൽ കേസ് നൽകുകയും ഭൂമി അളക്കാനുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. അതിൻ്റെ ബലത്തിൽ ഭൂമി അളന്നതിരിക്കാൻ ശ്രമിച്ചു വരികയുമായിരുന്നു. എന്നാൽ 10 ആണ്ടുകളായി വില കൊടുത്ത് വാങ്ങി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിനെ ചെറുത്ത് വരികയുമായിരുന്നു. പ്രദേശത്തുകാരുടെ ഭാഗം കേൾക്കാതെയായിരുന്നു കോടതി ഉത്തരവ്. ഒടുവിൽ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുകയും തങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ മറ്റെന്ത് നടപടിയും സ്വീകരിക്കാവൂ എന്ന ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവേ സംഘത്തെയും കമ്മീഷനെയും തടയുന്നതിന് തങ്ങൾ തയ്യാറാവാത്തതെന്ന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ MS സുനിൽകുമാർ പറഞ്ഞു. ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പോൾ അളന്നു തിരിക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. കാരണം ആക്ഷൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് നാട്ടുകാരുടെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അളന്നു തിരിക്കാൻ വേണ്ടി ഒരു നാട്ടുകാരും കൂടി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് ബത്തേരി കോടതിയിൽ നിന്ന് എന്താ പറയുക, അന്യായക്കാരൻ പറയുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ കോടതി കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് കൂടി പറയാനുള്ളത് കേട്ടതിന് ശേഷം അളന്ന് തിരിച്ചാൽ മതി, കമ്മീഷണർ ഇങ്ങോട്ട് സർവേയറും കമ്മീഷണറും ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് ബത്തേരി കോടതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയും കക്ഷി ചേരാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരേൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ അളക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടിയായിട്ട് ഞങ്ങൾ ബത്തേരി സബ് കോർട്ടിൽ പോകുന്നതായിരിക്കും. സർവേ കല്ലുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം സർവേ സംഘം നടത്തിയത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. റിസോർട്ട് ഉടമയെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9. മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലേക്ക് വ്യൂ റിസോർട്ടിൽ അതിക്രമിച്ചു കയറി റിസോർട്ട് ഉടമയായ ജോൺ തോമസിനെ വധിക്കാൻ ശ്രമിക്കുകയും റിസോർട്ടിൽ 1.5 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത കേസിലാണ് 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഴവറ്റ പുതിയതോട്ടത്തിൽ അബിൻ പി വർഗീസ്, വാഴവറ്റ കടവയൽ ബിജു, മൈലമ്പാടി പുതുപറമ്പിൽ സാബു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കൂടാതെ 6 പേരെ കൂടി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്വർണ്ണ കച്ചവടക്കാരെ ആക്രമിച്ച് 25 ലക്ഷം രൂപയും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളും കവർന്ന കേസിലെ 3 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ താവക്കര ശാലം വീട്ടിൽ ഷമേജ് ദേവദാസ്, കണ്ണൂർ മാവഞ്ചേരി യച്ചൂർ മേച്ചേരി ശ്രീപുരം വീട്ടിൽ രഞ്ജിത്ത്, കെണിച്ചിറ ചൂതുപാറ അമ്പശ്ശേരിയിൽ നിധിൻ പീയൂസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. മാനന്തവാടി ASPയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളുടെയും തിരുനെല്ലി SI ബിജു ആന്റണിയുടെയും നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. നവീകരണ പ്രവൃത്തികൾക്ക് ശേഷം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത പഴശ്ശി പാർക്കിൽ 10 ദിവസത്തിനിടെ സന്ദർശനം നടത്തിയത് 2500 പേർ. ഈ കാലയളവിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് വരുമാനത്തിൽ വർധനവ്. വരുമാന ഇനത്തിൽ ലഭിച്ചത് 63,220 രൂപ. കബനിപ്പുഴയോരത്ത് പ്രകൃതി രമണീയമായി നിർമ്മിച്ച പാർക്ക് 94 പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ പാർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ബോട്ടിംഗ് ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് DTPC നല്ലൊരു തുക വരുമാന ഇനത്തിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നാശത്തിലേക്ക് കുപ്പുകുത്തി. വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്ന പാർക്ക് കഴിഞ്ഞ മാസം 27 സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. സംസ്ഥാന ടൂറിസം വകുപ്പ് 50 ലക്ഷം രൂപയും DTPC 38 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് നവീകരിച്ചത്. നടപ്പാത, കുട്ടികൾ കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഇരിപ്പിടങ്ങൾ, ബോട്ടിംഗ്, വികലാംഗർക്കുള്ള ടോയ്ലറ്റ് എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിത്യേന സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. December 30 പ്രവർത്തനം ആരംഭിച്ച ശേഷമാണ് ഏറ്റവും കൂടുതൽ പേർ ഇവിടെ സന്ദർശിച്ചത്. 552 പേർ ഇവിടെ സന്ദർശിച്ചു. 14,450 രൂപ ലഭിക്കുകയും ചെയ്തു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. സ്റ്റിൽ ക്യാമറയ്ക്ക് 20 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 100 രൂപയും ഈടാക്കുന്നു. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന പെഡൽ ബോട്ടിന് 200 രൂപയും 4 പേർക്കുള്ള ബോട്ടിന് 350 രൂപയുമാണ് നിരക്ക്. രണ്ടാംഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പാർക്ക് മുഴുവൻ ലൈറ്റുകൾ സ്ഥാപിക്കും. ഇതോടെ പ്രവർത്തനം സമയം 9 മണിവരെയായി ദീർഘിപ്പിക്കാനും കഴിയും. കൂടുതൽ പേർക്ക് പാർക്ക് സന്ദർശിക്കാനുള്ള സൗകര്യവുമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി പാർക്ക് മാനേജർ ബൈജു പറഞ്ഞു. മാസം 27 പഴശ്ശി പാർക്ക് 2 ഓപ്പൺ ചെയ്തതിന് ശേഷം നിരവധി സഞ്ചാരികളാണ് എത്തിച്ചേരുന്നത്. നിരവധി സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ മാനന്തവാടി ടൗണിലും പ്രദേശങ്ങളിലുള്ള ആളുകളും കുടുംബസമേതമായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. 2-ഘട്ട നവീകരണ പ്രവർത്തനവും വൈദ്യുതീകരണവും പൂർത്തിയാകുന്നതോടുകൂടി വളരെയധികം സഞ്ചാരികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഒരു വയനാട്ടിലെ മികച്ച ഒരു ടൂറിസം സെൻറ്ററായി, ആളുകൾക്ക് സമയം ചെലവഴിക്കുന്നതിനുള്ള ഒരു സെൻറ്ററായി പഴശ്ശി പാർക്ക് മാറുമെന്നതിൽ ഒരു സംശയമില്ല. സാഹചര്യമാണ്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.
റോഡിൽ നിന്നും തെന്നി കാർ തലകീഴായി വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. നിസ്സാര പരിക്കുകളുടെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തവിഞ്ഞാൽ സ്വദേശികളായ തോമസ്, ബിജു എന്നിവർ സഞ്ചരിച്ച കാറാണ് വരയാൽ രൊക്കത്ത് ജയചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് തലകീഴായി മറിഞ്ഞത്. തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് അപകടം. റോഡ് പണിക്കായി കൂട്ടിയിട്ട മെറ്റലിൽ കയറി നിരങ്ങിയാണ് കാർ മറിഞ്ഞത്. വീടിനും വീട്ടുമുറ്റത്തുള്ള ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ബിജുവിനും തോമസിനും വള്ളിത്തോട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. ഇരുവൃക്കകളും തകരാറിലായ അധ്യാപിക ഉദാരമതികളായവരുടെ സഹായം തേടുന്നു. മാനന്തവാടിയിൽ ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ അധ്യാപികയും സ്കൗട്ട് യൂണിറ്റ് ലീഡറുമായ കെ എ ലീലയാണ് ഉദാരമതികളുടെ കനിവ് തേടുന്നത്. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. പ്രവർത്തനം ആരംഭിച്ചതായി ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലീല ടീച്ചർ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 500,000 രൂപ ചെലവ് വരുമെന്നാണ് കണക്ക്. ഒ ആർ കേളു എം എൽ എ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി ചികിത്സാ ധനസഹായ കമ്മിറ്റിക്ക് രൂപം നൽകുകയും കനറാ ബാങ്ക് മാനന്തവാടി ശാഖയിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ മാനന്തവാടി നഗരസഭാ ചെയർമാൻ വി ആർ പ്രവീജ്, സിസ്റ്റർ ജോളി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. തവിഞ്ഞാൽ സ്വദേശിയും മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിലെ അധ്യാപകയുമായിട്ടുള്ള ശ്രീമതി കെ ലീല ടീച്ചറുടെ ചികിത്സാ സഹായമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1,500,000 രൂപയോളം ഈ ചികിത്സാ സഹായ തുകയായിട്ട് നമുക്ക് വേണം. അതിനുവേണ്ടിയിട്ടുള്ള ധന സമാഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് എല്ലാ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള എല്ലാവരുടെയും സഹായത്താൽ ഈ തുക നമുക്ക് സ്വരൂപിക്കേണ്ടതുണ്ട്. വാനരശല്യത്താൽ പൊറുതിമുട്ടി മൂഴിമല നിവാസികൾ. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന വാനരന്മാർ കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. കൂടാതെ വീടുകളിൽ കയറി ഭക്ഷ്യവസ്തുക്കളും മറ്റും നശിപ്പിക്കുന്നതും പതിവാണ്. എത്രയും പെട്ടെന്ന് വാനരന്മാരെ കൂടുവച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാവിലെ ജോലിക്ക് പോകുന്ന വീട്ടുകാർ തിരിച്ചു വരുമ്പോൾ കാണുന്നത് വീടിന്റെ പരിസരത്തും മറ്റും വാനരപ്പട വിഹരിക്കുന്ന കാഴ്ചയാണ്. കിഴക്കേ തുണത്തിൽ മേരിയുടെ വീട്ടിൽ കയറിയ കുരങ്ങന്മാർ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ധാന്യങ്ങളും മറ്റു ഭക്ഷിക്കുകയും വീടിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഓടിളക്കി മാറ്റി വീടിനകത്ത് പ്രവേശിച്ച വാനരന്മാർ അരി, പിണ്ണാക്ക്, മുട്ട, പഴം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായും നശിപ്പിക്കുന്നത്. കൂടാതെ നിരവധി പ്രദേശവാസികളുടെ വീടുകൾ ഇതുപോലെ തകർന്നിട്ടുണ്ട്. ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പം വീട് വേർക്കുമ്പം വീടിനകത്ത് അപ്പം നോക്കുമ്പോൾ എല്ലാം പോയി നിരത്തിയിട്ടിരിക്കുന്നു. അരി എല്ലാം നിരത്തി പറത്തിയിട്ട് കണ്ടാൽ സഹിക്കത്തില്ല, അതുപോലെ അരി കിടക്കുന്നത്. അതിൻ്റെ കൂടെ പിണ്ണാക്ക്, ചോളപ്പൊടി, ചോറ്, സർവത്ത ഉള്ളി, പഴം, മുട്ട, എന്തൊക്കെയാണ് അതിലുള്ളത്, എല്ലാ സാധനം, ചേമ്പ്, ചേമ്പുണ്ടായിരുന്നു, വെള്ളം, വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം മൊത്തം പോയി. സംഭവ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാനരന്മാരെ ഉടനെ കൂടുവെച്ച് പിടിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് വിഷൻ, പുൽപ്പള്ളി. പട്ടാണിക്കൂപ്പ് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഉണ്ണിമിശിഹായുടെ 10 ദിവസം നീണ്ടുനിന്ന ദർശന തിരുനാളിന് ഭക്തിസാന്ദ്രമായി കൊടിയിറങ്ങി. ആഘോഷമായി നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പട്ടാണിക്കൂപ്പ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും കുഞ്ഞുങ്ങൾക്കുള്ള ഊട്ടുനേർച്ചയും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. നഗരസഭ ആരോഗ്യവകുപ്പ് ജീവനക്കാർ പരിശോധന നടത്തി. വേനൽ അടുത്തതോടെയായിരുന്നു മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹോട്ടലുകളിലും ബേക്കറികളിലും പരിശോധന നടത്തിയത്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുകയും വെള്ളം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തവർക്കും പഴകിയ പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്തവർക്കും കർശനമായ താക്കീത് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സബിത, ഉണ്ണികൃഷ്ണൻ, ബിനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടുനിന്ന ചുറ്റുവിള കാറാട്ട മഹോത്സവത്തിന് സമാപനം. ക്ഷേത്രത്തിൽ അന്നദാനം, കരിങ്കാളി ക്ഷേത്രത്തിൽ നട തുറന്ന പൂജ, ലളിത സഹസ്രനാമാർച്ചന, ചേടാറ്റിൻകാവിലേക്ക് ഗജവീരന്റെയും താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോട് ആറാട്ടെഴുന്നള്ളത്ത്, സഹസ്രദീപക്കാഴ്ച എന്നിവയോടെയാണ് ഉത്സവം സമാപിച്ചത്. പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സിംഹാസന കത്തീഡ്രലിന് കീഴിലുള്ള മാനിക്കാട് ദേവാലയത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ഓർമ്മ പെരുന്നാളിന് സമാപനമായി. തിരുനാളിന്റെ സമാപന ദിനമായ ഇന്നു നടന്ന വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും ഫാദർ ഷൈജൻ മറുതല, ഫാദർ റിജി പോൾ ചവർപ്പനാൽ, ഫാദർ സജി ചൊള്ളാട്ട് എന്നിവർ നേതൃത്വം നൽകി. നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു.
ബത്തേരിയിലെ പാട്ടുകൂട്ടായ്മയായ ഗ്രാമഫോണും സുൽത്താൻ ബത്തേരി നഗരസഭയും ചേർന്ന് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ക്ഷണിച്ചിരുത്തിക്കൊണ്ട് 70കാരുടെ 70കൾ ഒരു പാട്ടോർമ എന്ന പേരിൽ ജനുവരി 23 മുതൽ ബത്തേരി നഗരസഭാ ഹാളിൽ വെച്ച് പഴയകാല ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഗീത പരിപാടി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ ടി എൽ സാബു, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജിഷ ഷാജി, പ്രൊഫസർ കെ രാജഗോപാൽ, സുനിൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ബത്തേരി നഗരസഭാ പരിസരത്തുള്ള ആളുകളെ ശ്രോതാക്കളായി സംഘടിപ്പിച്ചുകൊണ്ട് 70കളിലെ മലയാള ഗാനങ്ങൾ, അതായത് ഓഡിയൻസായിട്ടിരിക്കുന്ന ആളുകളുടെ യൗവനകാലത്തെ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഗീത പരിപാടി, അത് ആണ് ഞങ്ങൾ ഇത്തവണ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ആ പ്രായത്തിലുള്ള ആളുകളെ അവരുടെ യൗവനകാലങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനും അതിലൂടെ ഗ്രാമഫോൺ എന്ന കൂട്ടായ്മയ്ക്ക് ബത്തേരിയിലും വയനാട്ടിലും ഉള്ള ആളുകളുടെ ഹൃദയത്തിൽ പുതിയൊരു ഇടം കണ്ടെത്താനും സാധിക്കും. 1, 2, 3, 36 ഡിവിഷനുകളിൽ PMAY ലൈഫ് ഭവന പദ്ധതികൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കുക, പ്രളയാനന്തര പുനരധിവാസ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI മാനന്തവാടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഷമീർ ജസ്സി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ പഞ്ചാരക്കൊല്ലി, സുബൈർ, നൌഫൽ പഞ്ചാരക്കൊല്ലി എന്നിവർ നേതൃത്വം നൽകി. ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഓഫീസിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രളയം വരികയും ഒരുപാട് ആളുകൾ വീടില്ലാതെ പ്രായപൂർത്തിയായ മക്കളുമായി കയറി അന്തിയുറങ്ങാൻ ഒരിടമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വേവിൻ പ്രൊഡ്യൂസർ കമ്പനി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും കാർഷിക സർവേക്കും കർഷക അംഗത്വ പദ്ധതിക്കും ജനുവരി 15 തുടക്കമാകുന്നു. അംഗങ്ങളുടെ പ്രാഥമിക വിവരങ്ങളും കാർഷിക വിവരങ്ങളും ശേഖരിക്കുകയും തുടർന്ന് അതാത് സമയത്ത് ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് കണക്കാക്കി വിപണിയിൽ ഇടപെട്ട് ലഭിക്കുന്ന അധിക വിലയുടെ വിഹിതം കൂടി പങ്കുവയ്ക്കുന്നതിനും പഞ്ചായത്ത് തലത്തിൽ അംഗങ്ങൾക്ക് തുടർ സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നും 28 വോളണ്ടിയർമാർ ഇതിൻ്റെ ഭാഗമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മളതിനകത്ത് ഉദ്ദേശിക്കുന്ന നബാർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പാദന കമ്പനിയാണ് വിവിൻ പ്രൊഡ്യൂസർ കമ്പനി. നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലെയും നല്ല കർഷകരുടെ ഡാറ്റ കളക്ട് ചെയ്യും. അവർക്ക് 1 വർഷത്തേക്കുള്ളൊരു ക്യാമ്പയിനാണ്. 10 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനും 3 മാസത്തെ ഫസ്റ്റ് വർക്കും, മൊത്തം 12-13 മാസത്തും നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനിലൂടെ വയനാടിൻ്റെ ഘട്ടഘട്ടമായിട്ട് ഓർഗാനിക്കിലേക്കും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കും കർഷകരെ എത്തിക്കുകയും കൂടുതൽ ലാഭം കർഷകർക്ക് എത്തിച്ചു തരുന്ന ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അമ്പലവയൽ പഞ്ചായത്തിലെ കാരച്ചാലിലെ അനധികൃത പന്നിഫാം ഉടമ നാട്ടുകാരെ വെല്ലുവിളിച്ച് വീണ്ടും തുറന്നു. കാരച്ചാൽ 1-ാം വാർഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഫാം അടച്ചുപൂട്ടുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നോട്ടീസ് കഴിഞ്ഞ മാസം 22 നൽകിയതാണ്. എന്നാൽ 15 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ല. ഇതിനിടെയാണ് പരാതിക്കാരായ അയൽവാസികളുടെ തോട്ടത്തിലേക്ക് പന്നിയെ അഴിച്ചുവിട്ട് ഫാം ഉടമ വെല്ലുവിളി നടത്തുന്നത്.